ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വൈക്കിംഗ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 9. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സീസൺ 1 തുടക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് കഥ എന്തെങ്കിലും മനസ്സിലാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എപ്പിസോഡ് 9 എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കാരണം ഇവിടെ നല്ല മഴയാണ്, ഇവിടെ കറണ്ട് ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരോടും അതിന് ക്ഷമ ചോദിക്കുന്നു. നമുക്ക് നേരെ എപ്പിസോഡ് 9 എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടത് റെഗനൻ്റെ ആൾക്കാർ പാരിസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയും അവർ തിരിഞ്ഞോടുന്നതും കണ്ടാണ് ആ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൽ എന്താണെന്ന് നോക്കാം. അങ്ങനെ റെഗനൻ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, കാരണം അവൻ്റെ സൈന്യം തോറ്റിരിക്കുകയാണ്. അങ്ങനെ അവൻ ചുറ്റും നോക്കുന്നു. അവൻ്റെ ആൾക്കാർ കഴിക്കാൻ പോലും ഭക്ഷണം ഇല്ലാണ്ടായിരിക്കുകയാണ്. അത് കുറേ നാളായിപ്പോൾ അവർ വന്നിട്ട്. അങ്ങനെ റെഗനർ അവിടെ നിന്ന് ഫ്ലോക്കിയെ കാണാൻ ചെല്ലുകയാണ്. ഫ്ലോക്കിയാണെങ്കിൽ തോറ്റേൻ്റെ വിഷമത്തിലും മരത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഫ്ലോക്കി ചോദിക്കും, ബിയോങ്ങിന് എങ്ങനെയുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ലാതെ ചോദിക്കുമ്പോൾ നമ്മൾ റെഗനർ പറയുകയാണ്, അവനക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ സുഖമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ ഫ്ലോക്കി പറയുകയാണ്, നമ്മൾ എങ്ങനെയാണ് തോറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം ജയിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്തിരുന്നതാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ റെഗനർ അവിടെ നിന്ന് തിരിച്ച് പോകുമ്പോഴാണ് പറയുന്നത്, നമ്മൾ രാത്രി ഒന്നുകൂടി ശ്രമിക്കുന്നുണ്ട് ഫ്ലോക്കിയെന്ന്. ഇതെല്ലാം നമ്മുടെ ഫ്ലോക്കിയുടെ ഭാര്യ ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആകുമ്പോഴേ ഗാർഡിയും കുറച്ച് ആൾക്കാരും കൂടി ആ വെള്ളത്തിൽ കൂടെ നീന്തി പാരിസിൻ്റെ കോട്ടാതൽ തുറക്കാനാണ് പദ്ധതി. അവർ ഒച്ചയുണ്ടാക്കാണ്ടൊക്കെയാണ് വെള്ളത്തിൽ കൂടെ നീന്തുന്നത്. കാരണം ഒച്ചയുണ്ടായാൽ പാരിസിൻ്റെ സൈന്യം അതറിയുകയും അപ്പോൾ തന്നെ അവരെ അമ്പ് ചെയ്ത് കൊന്നു കളയുകയും ചെയ്യും. പാരിസിൻ്റെ സൈന്യം അവിടെ തന്നെ അവരെ വരുന്നുണ്ടോയെന്നെല്ലാം നോക്കിയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ലഗാർത്തിയും ലഗാർത്തിൻ്റെ ഒപ്പമുള്ള ആൾക്കാരും മതലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവർ കാണാണ്ട് നേരെ പാലത്തിൻ്റെ അടിയിലോട്ടാണ് അവർ നീന്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഓരോരുത്തരും പിടിച്ച് താങ്ങി മുകളിലോട്ട് കയറ്റുകയാണ് അവരെ. അങ്ങനെ ലഗാർത്തയും ബാക്കിയുള്ള എല്ലാവരും മുകളിലെത്തുകയാണ്. പാലത്തിനുമ്പോൾ കുറേ പാരീസ് സൈന്യം നിൽക്കുന്നുണ്ടായിരുന്നു. ലഗാർത്ത ഒരുത്തൻ്റെ വയറ്റിൽ കുത്തി അവനങ്ങോട്ട് കൊന്നു കളയുകയാണ്. പിന്നെ ഒരുത്തൻ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ലഗാർത്ത പതുങ്ങി പതുങ്ങി അവന് ബാക്കിൽ കൂടെ ചെന്ന് അവൻ തിരിയുമ്പോൾ തന്നെ അവനെ കഴുത്തറുത്ത് അവനെ കൊന്നു കളയുകയാണ്. അങ്ങനെ ലഗാർത്ത അടുത്തവനെ കൊല്ലാൻ പോവുകയാണ്. അവൻ്റെ ബാക്കിൽ ചെന്ന് അവൻ്റെ കഴുത്ത് മുറിക്കുമ്പോൾ അവൻ്റെ വായ് പൊത്തിപ്പിടിക്കാൻ അവൻ ലഗാർത്ത മറന്നുപോയി. അവൻ ഒച്ചുണ്ടാക്കുമ്പോൾ എല്ലാവരും അറിയുകയാണ് അവരകത്തുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ലഗാർത്തയും ബാക്കിയുള്ള എല്ലാവരും അവിടുത്തെ സൈന്യത്തെ കൊന്നു കളയുകയാണ്. സൈന്യം എന്ന് പറഞ്ഞാൽ ആകെ 8 പേര് മാത്രമാണ് ഉണ്ടായത്. പക്ഷേ അതെല്ലാം മുകളിൽ നിന്ന് വേറൊരുക്കും കാണുന്നുണ്ടായിരുന്നു. അവൻ അപ്പോൾ തന്നെ മുകളിൽ നിന്ന് പെട്രോൾ ഒഴിക്കുകയാണ്. ലഗാർത്തിൻ്റെ സൈന്യത്തിലുള്ള ഒരു പെണ്ണിൻ്റെ മേത്തുനിന്ന് ആ പെട്രോൾ മൊത്തം വീഴുകയാണ്. അവളുടെ മേലെ ആകെ പൊള്ളി അവിടെ കിടക്കുകയായിരിക്കും. നമ്മൾ ലഗാർത്തിനെ ആകെ പേടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ പാരിസിൻ്റെ സൈന്യം മൊത്തം പാലത്തിനങ്ങോട്ട് വരികയാണ്. നമ്മൾ ലഗാർത്തേക്കാണ് പേടിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ലഗാർത്തിനെ അപ്പോൾ 2 പേരുണ്ടായിരുന്നു. അവർ 5 ചെയ്ത് കുറച്ച് ആൾക്കാരെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ല. നമ്മൾ ലഗാർത്തിയാണെങ്കിൽ ഒരു തീയെടുത്ത് നേരെ ആ കോട്ടവാതിലെ അങ്ങനെ ഇടുകയാണ്. കാരണം ബാക്കിയുള്ള എല്ലാവർക്കും അറിയിപ്പ് കൊടുക്കുകയാണ്. ഇതിലാകുമ്പോൾ റെഗനർ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. കാരണം റെഗനറിനെ പൊട്ടും പറ്റുന്നില്ല, അവൻ മുകളിൽ നിന്ന് വീണല്ലോ കഴിഞ്ഞ യുദ്ധത്തിൽ. അങ്ങനെ നമ്മൾ ലഗാർത്ത സൈൻ കൊടുത്തതോടുകൂടി എല്ലാവരും അങ്ങോട്ട് വരികയാണ്. എല്ലാവരും അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും അകത്തോട്ട് കയറി വരികയാണ്. നമ്മുടെ ഫ്ലോക്കിയും റോളോയും എല്ലാവരും അകത്തോട്ട് കയറി വരുന്നു. ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണ് വരുന്നത്. അപ്പോഴാണ് കൗണ്ടോടും പറയുന്നത്, അതങ്ങോട്ട് ഉരുട്ടി വിടാൻ പറയുകയാണ്. അതൊരു മുള്ള പോലത്തെ സാധനമാണ്. അത് കണ്ടതോടുകൂടി നമ്മുടെ ഫ്ലോക്കിയും ബാക്കിയുള്ള എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. അത് അവരടുത്തോട്ട് വരുമ്പോൾ അവരെല്ലാവരും തിരിഞ്ഞോടുന്നു. കാരണം അത് കയറി എല്ലാവരും മരിക്കുകയാണ്. അങ്ങനെ കുറേ പേര് അപ്പോൾ തന്നെ അവിടെ മരിച്ചു വീഴുന്നു. നമ്മുടെ റോളോ കാണുന്നു ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരികയാണ്. റോളോ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. അവസാനം റോളോ ഒരു കുന്തം പോലത്തെ സാധനം എടുത്ത് നേരെ ആ കറങ്ങണ സാധനത്തിൻ്റെ ബാക്കും കൊണ്ട് കുത്തിവെക്കുന്നു. അതോടുകൂടി അത് അവിടെ നിന്ന് അനങ്ങാതായി. നമ്മുടെ റോളോ ആരെ മോൻ ഇതെല്ലാം കണ്ട് പാരിസിൻ്റെ സൈന്യം അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവൻ നേരെ എടുത്ത് ആ സാധനം 2 എണ്ണം കുത്തി അതുമോട്ട് വെക്കുകയാണ്. അതോടുകൂടി അവർക്കത് വലിക്കാൻ പറ്റുന്നില്ല. ഇവനെ ആളെ കൊള്ളാലോ എന്ന് പറഞ്ഞ് കൗണ്ടോടി നടന്ന് പോകുന്നു. പക്ഷേ ഗസ്റ്റിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ വേറൊരുത്തം വന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകാം, ഇവിടെ നിൽക്കേണ്ടത് സുരക്ഷിതല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗസ്റ്റിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ റെഗനറിനാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല. അവൻ ചോരയെല്ലാം ഛർദ്ദിക്കുകയാണ്. റെഗനറിന് ആ യുദ്ധത്തിൽ സാരമായ പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് റെഗനറിന് ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ റെഗനറിൻ്റെ ആൾക്കാരും പാരിസിൻ്റെ സൈന്യവും തമ്മിൽ ഒടുക്കത്തെ യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാരിസിൻ്റെ ആൾക്കാരെ കുറേ റെഗനറിൻ്റെ ആൾക്കാർ കൊന്നു കളഞ്ഞിരിക്കുന്നു. അപ്പോഴും കൗണ്ടോടി നേരെ രാജാവിനടുത്ത് പോയി പറയുന്നത്, നമ്മുടെ കുറേ ആൾക്കാർ മരിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴെങ്കിലും അങ്ങോട്ട് വരണമെന്ന് പറയുന്നു. ഇതൊന്നും കേൾക്കാണ്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെ ആൾ കൊള്ളാലോ. എന്നിട്ട് അവൻ ഇതൊന്നും കേൾക്കാണ്ട് അവിടെ നിന്ന് എനിച്ച് പോവുകയാണ്. ഇവൻ ആൾ കൊള്ളാലോ, ഇവൻ നല്ലൊരു രാജാവാണോ അല്ലയോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.
അങ്ങനെ ഇവൻ പറയുകയാണ്, ഞാൻ എന്തിനാണ് അങ്ങോട്ട് വരുന്നത്, നിങ്ങളാണ് സൈന്യാധിപൻ, നിങ്ങൾ ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ലഗാർത്തിയും ബാക്കിയുള്ള എല്ലാവരും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പാരിസിൻ്റെ കുറേ ആൾക്കാരെ ഇവരിതിനകം കൊന്നു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ പിന്നെയും പിന്നെയും കുറേ ആൾക്കാരെ കൊന്നു കളയുന്നു. പക്ഷേ സൈന്യം കൂടുതൽ വരികയാണ് പാരിസിനെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ പാരിസിൻ്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിട്ടും അവർ പൊരുതുന്നുണ്ട്, നമ്മുടെ ഫ്ലോക്കിയൊക്കെ എല്ലാവരെയും കൊന്നു കളയുകയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ റോള പറയുന്നത് എല്ലാവരും തിരിഞ്ഞു ഓടിക്കും, എല്ലാവരും വേഗം കോട്ടയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഫ്ലോക്കിയും എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കോട്ടയിൽ നിന്ന് പുറത്തോട്ട് ഓടിക്കടക്കുകയാണ്. ഇതേ സമയത്ത് നമ്മൾ റോള കുറച്ച് പേരെല്ലാം കൊല്ലുന്നുണ്ട്. അങ്ങനെ കോട്ട അതിൽ പൊക്കാൻ നേരത്ത് നമ്മൾ റോളോ ഓടി കോട്ടവാളിൻ്റെ മുകളിൽ കൂടെ കയറി നേരെ പുറത്ത്. പക്ഷേ രണ്ടാൾക്കാരെ പാരിസിൻ സൈന്യം പിടിക്കുകയാണ്. അവർക്ക് കോട്ടവാളിൻ്റെ പുറത്ത് കടക്കാൻ പറ്റിയില്ല. അതൊരു നാടോടിയായിരുന്നു. അവൻ പറയുകയാണ്, എന്നെ കൊല്ലരുത്, ഞാൻ ഒരു നാടോടിയാണെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരെയും ബന്ധിക്കുകയാണ് പാരിസിൻ്റെ സൈന്യം. നമ്മൾ റഗനെ ഒട്ടും പറ്റുന്നില്ല. അവൻ എഴിഞ്ഞഴിഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴാണ് നമ്മൾ റഗന ഒരു സ്വപ്നം കാണുന്നത്. പാതിരി റഗനെ അടുത്തോട്ട് വരുന്നത്, എന്നിട്ട് കൈ നീട്ടുകയാണ്. അതേ സമയത്ത് നമ്മൾ റഗനറും കൈ നീട്ടുന്നു. പക്ഷേ നമ്മുടെ പാതിരി കുറച്ച് നേരം നോക്കി നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ പാതിരി അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ്. റഗനർ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോവരുതെന്നല്ല. അങ്ങനെ പാതിരി അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ റഗനെ പറയുകയാണ്, എന്നെ ഉപേക്ഷിച്ച് നീ ഇവിടെ നിന്ന് പോവരുതെന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മൾ റഗനർ കുറേ സ്വപ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. കുറേ ആൾക്കാർ റഗനറിൻ്റെ ഒപ്പം നിൽക്കുന്നതല്ല. പക്ഷേ റഗനർ ഇപ്പോൾ ഒരു ചോരയിലാണ് കിടക്കുന്നത്. ഇതെല്ലാം നമ്മൾ റഗനർ കാണുന്ന സ്വപ്നം മാത്രമാണ്, വേറൊന്നുമില്ല അതിൽ. അങ്ങനെ ആ പിടിച്ച രണ്ടുപേരെയും രാജാവിൻ്റെ മുമ്പിൽ അവർ ഹാജരാക്കുകയാണ്. അവരെ നേരെ കൊണ്ടുവന്ന് അവിടെ വലിച്ചെറിഞ്ഞെടുക്കുന്നു. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, അവർ ആരാന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ അവരുടെ സൈന്യത്തിൽ നിന്ന് പിടിച്ച രണ്ടുപേരാണെന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ നാടോടി പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ ശത്രുവൊന്നുമല്ല, എനിക്ക് ആരും ശത്രുവുമില്ല, ഞാൻ ഈ ലോകമൊന്നും ചുറ്റുന്ന ഒരു നാടോടി മാത്രമാണെന്ന് നമ്മുടെ നാടോടി പറയുകയാണ്. അതേ സമയത്ത് ആ നാടോടി പറയുകയാണ്, എന്നെ കൊണ്ട് എന്ത് ഉപകാരം ഞാൻ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ കൗണ്ടോടി വന്ന് പറയുകയാണ്, ഇവനെയും കൊണ്ട് നമുക്ക് ചില ഉപകാരങ്ങളുണ്ട്, ഇവനെ കൊന്ന് കളയണമെന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഗസ്റ്റിൽ അങ്ങോട്ട് വരികയാണ്. ഗസ്റ്റിൽ വന്നിട്ട് പറയും, ഇവൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് തീരുമാനിക്കുന്നത് പറയുമ്പോൾ, ഇവനെ നമുക്ക് അങ്ങോട്ട് കൊന്ന് കളയാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഗസ്റ്റിലെ പറയുന്നത്, അത് നല്ലൊരു ആശയമാണ്, ഇവനെ നമുക്ക് അങ്ങോട്ട് കൊന്ന് കളയാം. അവിടെ നേരെ കാണിക്കുന്ന ഫിക്സ് ആണ്. കിങ് അക്ബറിന് ജൂഡിത്തിനെ വിളിക്കുകയാണ്. എൻ്റെ ജൂഡി ചോദിക്കുന്നു, നിങ്ങൾ ഞാൻ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും ഞാൻ വിളിച്ചിരുന്നു. എന്തിനാന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ മകൻ ആൽഫ്രഡ് പാതിരിക്ക് ഉണ്ടായതാണ്, അവനെ സഹായിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, അവനെ സംരക്ഷിക്കാനും എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മുടെ കിങ് അക്ബറിന് പറയുകയാണ്. കിങ് അക്ബറിൻ്റെ മനസ്സിലുള്ളത് വേറെയാണ്. നമ്മുടെ കിങ് അക്ബറിന് പറയുന്നു, ഞാൻ അവനെ സംരക്ഷിക്കാം, പക്ഷേ നീ എനിക്ക് വേറെ എന്തെങ്കിലും തന്നെ പറ്റുമെന്ന് നമ്മുടെ കിങ് അക്ബറിൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജൂഡി ചോദിക്കുന്നു, അതെന്തെങ്കിലും സമ്മാനമാണെന്ന് ചോദിക്കുമ്പോൾ കിങ് അക്ബറിൻ പറയുന്നു, തീർച്ചയായും ഒരു സമ്മാനം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ജൂഡിത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ ജൂഡിത്ത് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നേരെ കാണിക്കുന്നത് ഗഡ്കട്ടാണ്. ഗഡ്കട്ടിൽ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നിട്ട് ആ ക്രിസ്ത്യാനി അവിടെയുള്ള എല്ലാ ആൾക്കാരെയും മതം മാറ്റാൻ നോക്കുകയാണെന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ റഗനൻ്റെ ഭാര്യ പറയുന്നു, നീ അവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവെ പറ്റി പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ക്രിസ്തു മാത്രമാണ് സത്യമായ ദൈവം എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ദേഷ്യം വരികയാണ്. അപ്പോൾ നമ്മുടെ റഗനൻ്റെ ഭാര്യ പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നിന്നെ കൊണ്ട് ഒരു പരീക്ഷണം ജയിക്കാനുണ്ടെന്ന് നമ്മുടെ റഗനൻ്റെ ഭാര്യ പറയുകയാണ്. നീ സത്യമാണ് പറയുന്നതെങ്കിൽ ആ പരീക്ഷണം ചെയ്യുമ്പോൾ നിനക്കൊരു കുഴപ്പവും പറ്റില്ല, മറിച്ച് നുണയാണ് പറയുന്നതെങ്കിൽ ആ പരീക്ഷണം നിനക്ക് താങ്ങാനും പറ്റില്ല എന്ന് നമ്മുടെ റഗനൻ്റെ ഭാര്യ പറയുകയാണ്. പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ചൂടുള്ള ഇരുമ്പ് അവൻ്റെ കയ്യിൽ കൊടുക്കും, അതുകൊണ്ട് റഗനൻ്റെ ഭാര്യയുടെ അടുത്ത് വരെ നടക്കണം, ഇതാണ് പരീക്ഷണം. അങ്ങനെ അവൻ ഇതെല്ലാം നോക്കി കാണുകയാണ്. അത് ചുട്ട് പഴുത്ത ഇരുമ്പാണ് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അവൻ ആദ്യം അതൊക്കെ വാങ്ങും, ഇതവൻ സ്വപ്നം കാണുന്നതാണ് കേട്ടോ. അവൻ നേരെ അത് പിടിച്ച് നമ്മുടെ റഗനൻ്റെ ഭാര്യയുടെ അടുത്ത് വരെ നടക്കും. എല്ലാവരും അവനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ നേരെ താഴത്തേക്ക് ഇടും. അവനക്ക് ഇപ്പോഴും കുഴപ്പവും പറ്റിയിട്ടില്ല. നമ്മൾ വിചാരിക്കും ഇവൻ ഇതേപോലെ ചെയ്തിരുന്നു, പക്ഷേ അത് അവൻ സ്വപ്നം കണ്ടാണ്. നേരെ ആ ഇരുമ്പെടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അവൻ്റെ കൈയായി പൊള്ളി നാശമാകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചൂടുള്ള എന്തൊക്കെ സാധനം പിടിച്ചാലും നമ്മുടെ കൈ പൊള്ളുന്നു. ഇതേ സമയത്ത് നേരത്തെ പിടിച്ച ഒരാളെ കൊല്ലാൻ കൊണ്ടുവരികയാണ്, തല വെട്ടി കൊല്ലാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് അവൻ പറയുകയാണ്, എൻ്റെ മുടി മാറ്റി വെച്ചിട്ടാണ് എന്നെ കൊല്ലാനെന്ന്, അല്ലെങ്കിൽ എനിക്ക് വലാഹയിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് അവൻ പറയുന്നു. ഇതേ സമയത്ത് ആ നാടോടി ഇതെല്ലാം അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മുടി ഒരു മാറ്റി പിടിക്കുന്നുണ്ട്. അങ്ങനെ റെഡിയായി നിൽക്കുകയാണ് തല വെട്ടാൻ വേണ്ടി. തല വെട്ടാൻ നേരത്ത് അവനായിട്ട് ബാക്കിലോട്ട് മാറുകയും ആ പിടിച്ചവൻ്റെ കൈയാണ് വെട്ടിക്കളയുന്നത്. ഇത് കണ്ടിട്ട് അവൻ ചിരിക്കുകയാണ്. ആ നാടോടിയും ചിരിക്കുന്നുണ്ട്. ഇവന്മാരും കൊള്ളാലും ഇവൻ അവൻ്റെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് എല്ലാവർക്കും ദേഷ്യം വരികയാണ് ഇവനോട്. ഇതേ സമയത്ത് കിങ് അക്ബറിൻ പറഞ്ഞ ആവശ്യം ഇതായിരുന്നു, ജൂഡിത്ത് അവൻ്റെ ഒപ്പം കിടക്കണമെന്നായിരുന്നു നമ്മുടെ കിങ് അക്ബറിൻ പറഞ്ഞത്. അണ്ട് കിങ് അക്ബറിൻ പറയുകയാണ്, ഇതിനോടൊപ്പം നീ പേടിക്കൊന്നും വേണ്ട, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്ന് കിങ് അക്ബറിൻ അവളോട് പറയുകയാണ്.
എന്നിട്ട് ജൂഡിത്ത് കിങ് അക്ബറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ മകനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് സത്യമല്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിങ് അക്ബറും പറഞ്ഞു തീർച്ചയായും സംരക്ഷിക്കും. എന്നിട്ട് ജൂഡിത്ത് ഒരു ഉമ്മം കൊടുക്കാൻ വരുമ്പോൾ കിങ് അക്ബറും പറയുകയാണ്, നേരെ അവിടെ പോയി കിടക്കാൻ പറയുന്നു ജൂഡിത്തിൻ്റെ അടുത്ത്. അങ്ങനെ നേരത്തെ തല വെട്ടി അവൻ്റെ തല അവർ വെട്ടി തൂക്കിട്ടേക്കുകയാണ് അവിടെ. അങ്ങനെ അവനവിടെ ഇങ്ങനെ ആടി ആടി നടക്കുന്നു. ഇതേ സമയത്താണെങ്കിൽ റാണി ഗസ്ല അതികൂടെ നടക്കുകയാണ്. കാരണം അവിടെയുള്ള കുറേ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പകർച്ചവ്യാധി പടർന്ന് പിടിച്ച്. അങ്ങനെ നമ്മുടെ പള്ളിയുടെ അകത്തും കുറേ പകർച്ചവ്യാധി പടർന്ന് പിടിച്ച് ആൾക്കാരെ കെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാജാവ് വരുമ്പോൾ കൗണ്ടോടി പറയുകയാണ്, നമുക്ക് അവരായിട്ട് ഒരു സമാധാന ചർച്ച നടത്താം, അല്ലെങ്കിൽ അവരൊരിക്കലും ഇവിടെ നിന്ന് പോവുകയില്ല. അവർക്ക് ആവശ്യമെന്താണെന്ന് വെച്ചാൽ നമുക്കത് കൊടുത്തുവിടാന്നല്ല നമ്മുടെ കൗണ്ടോടി പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ രാജാവാണെങ്കിൽ സിംഹാസനത്തിൽ കയറി ഇരിക്കുകയായിരിക്കും. അങ്ങനെ രണ്ടുപേരെ വാദം കേൾക്കുകയാണ്. അതായത് കൗണ്ടോടിനി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റാണി ഗസ്ല പറയുകയാണ്, നമ്മൾ ഒരിക്കലും അവരുടെ മുമ്പ് തോക്കാൻ പാടില്ല, അവരായിട്ട് ഓരോ ഒത്തുതീർപ്പിനും നമ്മൾ ചെല്ലരുതെന്ന് റാണി ഗസ്ല പറയുന്നു. ഇതേ സമയത്ത് നമ്മൾ റഗനെ ഒട്ടും പറ്റുന്നില്ല, അവൻ സ്ഥലത്ത് കിടക്കുകയാണ്. അവിടെ നിന്ന് എണീക്കാൻ പോലും നമ്മൾ റഗനെ പറ്റാണ്ട് അവൻ ആകെ ഔഷധമായിട്ടാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ഇതേ സമയത്ത് ബെസിക്സിൽ കിങ് അക്ബറിനെയാണ് കാണിക്കുന്നത്. അവൻ ആഘോഷിക്കുകയാണ്, കാരണം കുന്തിരത്തായി സംസാരിക്കാൻ പോയ അവൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ മകൻ പറയുകയാണ്, അവൾ എന്നെ വശീകരിക്കാൻ നോക്കി, പക്ഷേ ഞാൻ അതിലൊന്നും വീണില്ല. അപ്പോൾ കിങ് അക്ബർ പറയുകയാണ്, എനിക്ക് തോന്നി അവൾ നിന്നെ അങ്ങനെ വശീകരിക്കാൻ നോക്കുമെന്ന്. നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചത് ദൈവമാണ്, അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എന്ന് ജൂഡിത്ത് പറയുകയാണ്. ഇതേ സമയത്ത് അവരെല്ലാവരും സ്കോട്ട് എന്ന് പറഞ്ഞ് വൈനെല്ലാം കുടിക്കുന്നു. ഇതേ സമയത്താണെങ്കിൽ നമ്മൾ റഗനനെ കാണാൻ വേണ്ടി പാരിസിൻ്റെ സൈന്യം വരികയാണ്. ഇതേ സമയത്ത് പാരിസ് സൈന്യത്തിൻ്റെ ഒപ്പം ആ നാടോടിയുമുണ്ട്. ആ നാടോടിയാണ് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ റഗനനാണെങ്കിൽ അവരെ നോക്കി നിൽക്കുന്നു, പക്ഷെ നമ്മൾ റഗനനെ എണീക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ലഗാർത്തയും ബിയോങ്ങും എല്ലാം അവർ വരുമ്പോൾ അങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ ആ നാടോടി പറയുകയാണ്, അവർ പറയുന്നത് സമാധാനമായ ഒരു ഒത്തുതീർപ്പിലൂടെ എല്ലാം അവസാനിപ്പിക്കാമെന്നാണ് അവർ പറയുന്നത്. അവിടെ ബിയോങ് പറയുകയാണ്, എന്തൊത്തുതീർപ്പാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നാടോടിയെ ചോദിക്കുന്നു. ഇതെല്ലാം നിർത്തി പോവുകയാണെങ്കിൽ അവർ ചോദിക്കുന്നത് എന്തും തരുമെന്നാണ് നമ്മുടെ നാടോടി പറയുന്നത്. അപ്പോൾ ബിയോങ് പറയുകയാണ്, ഇതെല്ലാം ആലോചിച്ചിട്ട് നാളെ പറയാമെന്ന് നമ്മുടെ നാടോടി അത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നാടോടിയെ കൊണ്ട് പോകാൻ നേരത്ത് നമ്മൾ റോളോ ആ കയറുമേ കയറി പിടിച്ച് കയറാണ്ട് മുറിച്ച് കളഞ്ഞ് നാടോടിയെ റോളോടൊപ്പം നിർത്തുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ലഗാർത്ത് ചോദിക്കുകയാണ്, നമ്മൾ എന്തിനാണ് അവർ തമ്മിൽ ഒത്തുതീർപ്പാക്കുന്നത്, നമുക്ക് അവർ തമ്മിൽ ആ യുദ്ധം ചെയ്യാം, അവർക്ക് അറിയാം നമ്മൾ തീർച്ചയായും ജയിക്കുമെന്ന്. അങ്ങനെ അവർ തമ്മിലൊരു വാക്കുവാദത്തിൽ ഏർപ്പെടുകയാണ്. അതായത് ലഗാർത്തയും ബിയോങ്ങും ബാക്കിയുള്ള എല്ലാം നമ്മൾ വാക്കുവാദത്തിൽ ഏർപ്പെടുന്നു. അവർ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. ഇതെല്ലാം നമുക്ക് കണ്ടാൽ നമ്മൾ റഗനെ ദേഷ്യം വരുന്നു. റഗനെ പറയുകയാണ്, ഇനി ഞാൻ പറയട്ടെ എന്ന്, ഞാനിപ്പോൾ രാജാവാണ്, ഞാൻ ഒരിക്കലും രാജാവാൻ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ നിലവിൽ ഇപ്പോഴാണ് ഞാൻ രാജാവ്. എൻ്റെ പേര് കിങ് റഗ്നർ എന്നാണ്. ഞാനാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നതെന്ന് നമ്മൾ റഗ്നർ എല്ലാവരും പറയുകയാണ്. അല്ലാണ്ട് നിങ്ങളല്ല. എൻ്റെ നമ്മൾ റഗ്നർ എല്ലാവരും പറയുകയാണ്, നോട്ട് യു, നോട്ട് യു, നോട്ട് യു, ഐ ആം ദ കിങ് റഗ്നർ എന്ന് നമ്മൾ റഗ്നർ എല്ലാവരോടും നോക്കി പറയുന്നു. ഞാനാണ് ഇവിടെ എല്ലാം തീരുമാനിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ കിങ് റഗ്നർ എല്ലാവരുടെയും മുഖത്ത് നോക്കി തന്നെ പറയുകയാണ്. അവർ തമ്മിലൊരു ഒത്തുതീർപ്പ് ഞാൻ തയ്യാറാണ്. ഇതേ സമയത്ത് കാണിക്കുക ഗഡ്ഗട്ടാണ്. ആ ക്രിസ്ത്യാനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടി റഗനൻ്റെ ഭാര്യ എടുത്തിട്ട് ഒരാൾ വരികയാണ്. റഗനൻ്റെ ഭാര്യയാണെങ്കിൽ ഇപ്പോൾ ഹൈവറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റഗനൻ്റെ ഭാര്യ പറയുകയാണ്, എന്ത് ചെയ്യാനാ, അവനങ്ങോട്ട് തട്ടിക്കളിലേക്കാണ് നമ്മൾ റഗനൻ്റെ ഭാര്യ പറയുകയാണ്. അങ്ങനെ രാവിലെ ആകുമ്പോൾ റോള വന്ന് പറയുകയാണ്, റഗനനെ അവിടെ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും പറയും റഗനൻ പോയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ റഗനൻ്റെ ഒപ്പം ചെല്ലാൻ വേണ്ടി അവരെല്ലാം ചെല്ലുകയാണ്. ഇതേ സമയത്ത് റഗനൻ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൗണ്ടോടിയും പറയുന്നത്, നിങ്ങൾക്ക് ഉപരോധം നിർത്താൻ വേണ്ടി 5760 pounds സ്വർണവും വെള്ളിയും തരാമെന്ന് രാജാവ് സമ്മതിച്ചിരിക്കുന്നു. ഇത് നല്ലൊരു തുകയാണെന്ന് നമ്മുടെ കൗണ്ടോടിയും പറയുകയാണ്. അപ്പോൾ നമ്മൾ റഗനൻ പറയുന്നു, അതിൽ വിലമതിക്കാത്ത ഒരു കാര്യം എനിക്ക് നിങ്ങൾ ചെയ്ത് തന്നെ, എനിക്കൊരു ക്രിസ്ത്യാനിയാവാൻ നിങ്ങളെന്നെ സഹായിക്കണമെന്ന് നമ്മുടെ കൗണ്ടോടിൻ്റെ അടുത്ത് റഗനൻ പറയുകയാണ്. അപ്പോൾ കൗണ്ടോടി പറയുകയാണ്, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ റഗനൻ പറയാം, ഞാൻ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണശേഷം എൻ്റെ സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ക്രിസ്ത്യാനി സുഹൃത്തിൻ്റെ ഒപ്പം ചേരാൻ വേണ്ടി എനിക്കൊരു ക്രിസ്ത്യാനിയായി പറ്റുമെന്ന് നമ്മൾ റഗനർ കൗണ്ടോടിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനും കൂടി നിങ്ങളെന്നെ സഹായിച്ചാൽ ഞങ്ങളിവിടെ നിന്ന് പൊക്കോളാമെന്ന് നമ്മുടെ കൗണ്ടോടിൻ്റെ അടുത്ത് റഗനർ പറയുകയാണ്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായ ഒരു ക്രിസ്ത്യാനി പുരോഹിതൻ പറയുന്നു, ഈ അവിശ്വാസി ഒരിക്കലും സ്വർഗത്തിൽ കടക്കില്ലാന്ന്. ഇത് കേട്ട നമ്മൾ റഗനർ ദേഷ്യം വന്നിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ്, ഇതൊന്നും തീരുമാനിക്കാൻ നിങ്ങളല്ല എന്ന് പറയുന്നു. അപ്പോൾ കൗണ്ടോടി പറയുകയാണ്, അതിനുള്ള ചടങ്ങെല്ലാം നടത്താൻ പറഞ്ഞ് നമ്മുടെ പുരോഹിതൻ്റെ അടുത്ത് കൗണ്ടോടി പറയുന്നു. ഇതേ സമയത്ത് നമ്മൾ റഗനർ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അതായത് ക്രിസ്ത്യാനി ആവാൻ വേണ്ടിയാണ് നമ്മൾ റഗനർ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി ചെല്ലുന്നത്. എന്നിട്ട് നമ്മുടെ ആ പാതിരിയും റഗനൻ്റെ ഒപ്പം ചെന്ന് ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ റഗനറിനെ നേരെ വെള്ളത്തിലോട്ട് മുക്കാൻ സമയത്താണ് നമ്മുടെ ഫ്ലോക്കിയും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ട് വരുന്നത്.
ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ദേഷ്യം വരികയാണ്. നമ്മുടെ റോളോക്കും ഫ്ലോക്കിക്കൊക്കെ അവനോട് വെറുപ്പാവുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലോക്കി ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ അവനെ വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ്. എന്നിട്ട് ആ പുരോഹിതൻ പറയുകയാണ്, ഇപ്പോൾ തൊട്ട് നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നുവെന്ന് പറയുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ലഗാർത്തക്കും ഫ്ലോക്കിക്ക് ദേഷ്യം വരികയാണ്. ഫ്ലോക്കിക്കൊക്കെ ആകെ ദേഷ്യം വന്ന് അവൻ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ റോളോക്ക് അവനോട് തീർത്താ തീരാത്ത ദേഷ്യമാണ്. ഇതേ സമയത്ത് നമ്മുടെ റെഗുലർ ആണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ ബൈ.